ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് രണ്ടിനും ആണെങ്കിൽ ചുമയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. നന്നായിട്ട് കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അടങ്ങിയിരിക്കട അപ്പത്തേന് കണ്ടോ, ചുമയൊക്കെ ആയിരുന്നു. അപ്പം നമ്മളിന്ന് എവിടെ പോവാ? അപ്പച്ചി അപ്പ ഉണ്ടല്ലോ, ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം ഞങ്ങളാണ് അമ്മ പറയടേ മിണ്ടാതെ. അപ്പം ആണെങ്കിൽ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം കുഞ്ഞിന്നലെ പറഞ്ഞായിരുന്നു ഏട്ടനാണെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഗിഫ്റ്റൊക്കെ തരുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, സർപ്രൈസ് ഗിഫ്റ്റാണ്. അപ്പം നമുക്ക് എന്താ വായതാന്നൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പം നമുക്ക് ഓരോന്ന് വഴിയെ കാണാവേ. നല്ല ടെൻഷനുണ്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെയാണെങ്കിൽ സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷനുണ്ട്. അപ്പം നമുക്ക് വഴിയെ കാണാം. ഞങ്ങളാ രാജീവിന് ഒരു ഗിഫ്റ്റ് തരാം, ഒരു ഫോൺ മേടിച്ചു തരാൻ വന്നതാ. ഇത് ഞാൻ വെളിയിൽനിന്നേ പറയുന്നത്, ആളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുന്നത് കൊണ്ട് ഇത് എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള കാര്യം ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടു, ഇത് കിളി പോയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഞാനിങ്ങനെ ഒരു സർപ്രൈസുമായിട്ട് ചെല്ലുവന്ന്. എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങളുടെ ആനിവേഴ്സറിക്കും ഒക്കെ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം പിന്നെ ആടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുകയും ചെയ്തോട്ടെന്ന് വെച്ചാണ് ഞാൻ കാര്യം പറഞ്ഞത്, എടുത്തോട്ടെ അങ്ങനെ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഫോണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഐഫോൺ 13 ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഏട്ടൻ്റെ കയ്യിൽ ഒരു ഐഫോൺ 11 ഫോണായിരുന്നു ഇരുന്നത്, അതൊന്ന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു. എങ്കിൽ മാത്രമേ ആ ഒരു എക്സ്ചേഞ്ച് ചെയ്ത എമൗണ്ടും കൂടി കിട്ടിയാലേ നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ആകത്തുള്ളായിരുന്നു കേട്ടോ, ഈ പുതിയൊരു ഫോൺ എടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ചെന്നപ്പോഴേ കാര്യം പറഞ്ഞതും. അല്ലാതെ ഒരു ഫോൺ ഇങ്ങനെ മേടിച്ച് അതിങ്ങനെ സർപ്രൈസ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഫുൾ എമൗണ്ട് ഇല്ലായിരുന്നു. അതും കൂടി കൊണ്ടാണ് ഞാൻ കാര്യം നേരത്തെ അവതരിപ്പിച്ചത്. പിന്നെ നമ്മൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നോക്കി നമുക്ക് ഇടയ്ക്കൊക്കെ സർപ്രൈസ് തരുന്ന ഒരാൾക്ക് നമ്മളിങ്ങനെ വല്ലപ്പോഴെങ്കിലും ഒരു സർപ്രൈസൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളാണെങ്കിൽ നന്നായിട്ട് നിറയുമെന്ന് വേണം പറയാൻ വേണ്ടിയും. അപ്പോൾ ഇത് നന്നായിട്ട് സന്തോഷമായിട്ടുണ്ട്, ചെറിയൊരു സങ്കടമൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആൾക്ക്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് അവിടെ ഷോപ്പിൽ എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന ആ സമയത്ത് തന്നെയായിരുന്നു അവിടെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഫോൺ ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന് വെച്ചാലും ആടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ എല്ലാ മാസവും കുറച്ച് എമൗണ്ട് ആണെങ്കിലും ഇങ്ങനെ മേടിച്ച് മേടിച്ച് വെക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് ആയി കഴിഞ്ഞപ്പോഴത്തേരി ഞാൻ ഗിഫ്റ്റായിട്ട് അത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടമ്മയാണ്, ജോലിയില്ല, ഞങ്ങൾ എന്നെ എടുക്കുമെന്നൊക്കെ വിചാരിക്കുന്നവർ, നമ്മളിപ്പോൾ അവർ വെച്ചിട്ട് പോകുന്ന പൈസ ഇങ്ങനെ കട്ടെടുക്കാതെ അവരെ കാണാതെ എടുക്കാതെയൊക്കെ ഇരിക്കുക. അല്ലാതെ തന്നെ മാസം മാസം വേറെ എന്തെങ്കിലും നമ്മുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അവരോട് കുറച്ച് കുറച്ച് പൈസയാണെങ്കിൽ നമുക്ക് ശേഖരിച്ച് കുറച്ച് നാളുകളാകുമ്പോഴത്തേന് പല തുള്ളിയല്ലേ പെരുവെള്ളമാകുന്നത്. അപ്പം കുറച്ച് നാളുകളായിട്ട് അത് നല്ലൊരു എമൗണ്ട് ആകും, അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്.
അപ്പം ബാക്കിൽ ഈ ടി വിക്ക് അകത്ത് മച്ചാൻ ഗാലറി ബൈ നൗഫൽ എന്ന് പറഞ്ഞുകൊണ്ട് ആടെ ഒരു വീഡിയോ ചാനലുണ്ടല്ലോ, ആൾ വന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അതിനകത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചമ്മലൊക്കെയാണ് ഈ ഇടയ്ക്ക് കാണുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.